ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സംസ്ഥാനത്ത് SFI ആരോപണ കുരുക്ക്. ഗുരുതരമായിട്ടുള്ള പ്രശ്നത്തിലാണ് ഇത്തവണ SFI പോയി പെട്ടിരിക്കുന്നത്. തിരുവനന്തപുരം ലോ കോളേജിൽ സഹപാഠികളായ വിദ്യാർത്ഥിനികളുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്നും ക്ലാസ് റൂമിൽ നിന്നും കവർന്നെടുത്ത SFI നേതാവ് ഡേറ്റിംഗ് ആപ്പുകളിൽ അത് പോസ്റ്റ് ചെയ്തു. 12 അക്കൗണ്ടുകളായാണ് ഡേറ്റിംഗ് ആപ്പുകളിൽ SFI നേതാവ് ഈ ചിത്രങ്ങൾ എടുത്ത് പോസ്റ്റ് ചെയ്തത്. ഈ 12 പേരിൽ ഒരാൾ തിരുവനന്തപുരത്ത് സൈബർ സെല്ലിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ SFI നേതാവായിട്ടുള്ള AP ആരോണിനെതിരെ സൈബർ വിഭാഗം കേസെടുത്തിരിക്കുകയാണ്. ഇതിന് പിന്നാലെ ഗവൺമെന്റ് ലോ കോളേജിൽ നിന്നും AP ആരോണിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. SFI അവരുടെ സ്ഥിരം നിലപാട് ഇക്കാര്യത്തിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ കാര്യം അറിഞ്ഞതിന് മുമ്പ് തന്നെ, ഈ സസ്പെൻഷനും കേസും ഒക്കെ വരുന്നതിന് മുമ്പേ ഞങ്ങൾ ആരോണിനെ സംഘടനയിൽ നിന്നും പുറത്താക്കിയതാണ് എന്നാണ് SFI ഈ ഒരു ഏരിയയിലെ നേതാക്കളുടെ മറുപടി ഇപ്പോൾ വന്നിരിക്കുന്നത്. വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഇത്തവണ SFI ഉയർന്നിരിക്കുന്നത്. പെൺകുട്ടികളുടെ, അതും സഹപാഠികളുടെ ചിത്രങ്ങൾ തന്നെ കവർന്നെടുക്കുക, അത് ഡേറ്റിംഗ് ആപ്പുകളിൽ കൊണ്ടുപോയി അവരുടെ സമ്മതമില്ലാതെ പോസ്റ്റ് ചെയ്യുക. എറണാകുളം സ്വദേശിനിയായിട്ടുള്ള പെൺകുട്ടിയാണ് ഈ സംഭവത്തിൽ ഒരു പരാതി നൽകിയിരിക്കുന്നത്. മറ്റ് 11 പേരും ഈ ഒരു പരാതി ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെട്ടു. പക്ഷേ എറണാകുളം സ്വദേശിനിയായിട്ടുള്ള പെൺകുട്ടിയുമായി SFI നേതൃത്വം സംസാരിച്ചെങ്കിലും അവർ അവരുടെ പരാതിയിൽ നിന്നും പിന്നോട്ട് പോകാൻ തയ്യാറായില്ല. അവർ സൈബർ വിഭാഗത്തിനാണ് ഈ പരാതി കൈമാറിയത്. കഴിഞ്ഞ വർഷം നിരവധി ആരോപണങ്ങളാണ് SFI ഉയർന്നു വന്നത്. വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദം, എഴുതാത്ത പരീക്ഷയിൽ വിജയിച്ചത്, കാട്ടാക്കട കോളേജിലെ ആൾമാറാട്ടം, അതുപോലെ തന്നെ അതിന് മുൻപുള്ള വർഷങ്ങളിൽ PSC തന്നെ തട്ടിപ്പ് നടത്തിയത്, അതുപോലെ തന്നെ ആ PSC തട്ടിപ്പ് കേസിലെ പ്രതികൾ ഇത്തവണ വീണ്ടും വേറെയും സർട്ടിഫിക്കറ്റിൽ വ്യാജമായി നിർമ്മിച്ചത്, ഇത്തരത്തിലുള്ള നിരവധി ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഈ SFI വന്നിരിക്കുമ്പോൾ CPM അവർക്കെതിരെ കടുത്ത നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ നിർദ്ദേശിച്ചിരിക്കുകയാണ് വീണ്ടും SFI പോയി ഈ കുരുക്കിൽ പെട്ടിരിക്കുന്നത്. ഡേറ്റിംഗ് ആപ്പുകളിലാണ് ഇത്തരത്തിൽ പെൺകുട്ടികളുടെ ചിത്രങ്ങൾ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്തത്. ഇത് ആദ്യഘട്ടത്തിൽ കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുമ്പാണ് ഇത് ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് ഒരു പെൺകുട്ടി SFI തന്നെ പരാതി നൽകി. തുടർന്ന് SFI തന്നെ ഈ ഒരു പരാതി സംസാരിച്ച് പരിഹരിച്ച് തീർക്കുകയും ആ ഒരു അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് നിരവധി പെൺകുട്ടികളുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഡേറ്റിംഗ് ആപ്പുകളിൽ ഇത്തരത്തിൽ അക്കൗണ്ടുകൾ തുടങ്ങിയിട്ടുണ്ട്. ഈ അക്കൗണ്ടുകൾ തുടങ്ങുകയും അത് ഈ പ്രവർത്തിപ്പിക്കുന്നത് ആരോൺ ആണെന്ന് കണ്ടെത്തുകയും ഒക്കെ തന്നെ ചെയ്തത്. ഇയാൾ 12 കുട്ടികളുടേതാണ് നിലവിൽ ചെയ്തിരിക്കുന്നത്. കൂടുതൽ കുട്ടികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, കൂടുതൽ കുട്ടികളുടെ ചിത്രങ്ങൾ ഡേറ്റിംഗ് ആപ്പിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടോ എന്ന സംശയവും ഇത്തരത്തിൽ വിദ്യാർത്ഥിനികൾ അവിടെ ഉയർത്തുന്നുണ്ട്. SFI വലിയ സ്വാധീനമുള്ള മേഖലയാണ് ഗവൺമെന്റ് ലോ കോളേജ് തിരുവനന്തപുരത്തേത്. ആ ഒരു SFI വലിയ ഇത്തരത്തിൽ സംഘടനയ്ക്ക് വലിയ ശക്തിയുള്ള മേഖലയിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത് KSU ഇവർക്കെതിരെ ആയുധമാക്കിയിട്ടുണ്ട്. KSU ഇക്കാര്യത്തിൽ പ്രതിഷേധ കുറിപ്പുകളും ഇറക്കിയിട്ടുണ്ട്. പ്രതിഷേധവും അവർ അറിയിച്ചിട്ടുണ്ട്. KSU പരാതി നൽകിയ വിദ്യാർത്ഥിനിക്ക് എല്ലാ തരത്തിലുള്ള എല്ലാ പിന്തുണയും നൽകുമെന്നും KSU അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഒരു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന്റെ തോൽവിയുടെ കാരണം DYFI SFI ഒക്കെ പ്രവർത്തനം കൂടിയാണ്, അതിന്റെ പ്രവർത്തനത്തിന്റെ പ്രശ്നങ്ങൾ കൂടി ഈ CPMന്റെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പരാജയത്തിന് കാരണമായിട്ടുണ്ട് എന്ന് പല നേതാക്കളും വിലയിരുത്തുകയുണ്ടായി. പല ജില്ലാ കമ്മിറ്റികളിലും SFI DYFI ആരോപണങ്ങൾ ഉയർന്നു വരികയും ചെയ്തിരുന്നു. ഇതിനോടൊക്കെയാണ് പുതിയ ആരോപണങ്ങളും ഇത്തരത്തിൽ ഉയർന്നു വന്നിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഈ AP ആരോൺ എന്ന വ്യക്തിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഈ കേസെടുത്തതിന് പിന്നാലെ ഇയാൾ ഒളിവിൽ പോയി എന്നും പറയുന്നുണ്ട്. അതേസമയം പ്രിൻസിപ്പൽ പറയുന്നത് ഇദ്ദേഹം കഴിഞ്ഞ 2 ദിവസങ്ങളായി കോളേജിലേക്ക് വന്നിട്ടില്ല. ഏതായാലും ഇദ്ദേഹത്തിന്റെ സസ്പെൻഷൻ ഓർഡർ തങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. മാത്രമല്ല കോളേജിൽ ഇത്തരത്തിൽ ഇത് സംബന്ധിച്ചുള്ള പരിശോധന അന്വേഷണം കോളേജിനുള്ളിൽ തന്നെ നടക്കും. കൂടുതൽ നടപടികൾ ഗവൺമെന്റ് ലോ കോളേജ് തിരുവനന്തപുരത്ത് സ്വീകരിക്കുമെന്നും പ്രിൻസിപ്പൽ അറിയിച്ചിട്ടുണ്ട്. ഇനി ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണങ്ങൾ വരാനുള്ളത് ഈ SFI സംസ്ഥാന നേതൃത്വത്തിന്റേതാണ്. പരാതിയിൽ പെൺകുട്ടി ഉറച്ചു നിൽക്കുന്ന പശ്ചാത്തലത്തിൽ SFI വലിയ സമ്മർദ്ദമൊക്കെ ചെലുത്തിയെങ്കിലും ഈ പെൺകുട്ടി പരാതിയിൽ നിന്നും പിന്നോട്ട് പോകാൻ തയ്യാറായിട്ടില്ല. ഉറച്ച നിലപാടാണ് ഇക്കാര്യത്തിൽ ആ പെൺകുട്ടി സ്വീകരിച്ചത്. പ്രത്യേകിച്ച് നിയമ വിദ്യാർത്ഥിനിയാണ്, അവർ അതിൽ നിന്ന് ഒരു കാരണവശാലും പിന്നോട്ടില്ല എന്ന നിലപാട് സ്വീകരിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ SFI വരും ദിവസങ്ങളിൽ ഈ സംഭവത്തിൽ കൂടുതൽ കുരുക്കളിൽ പെടാനുള്ള സാധ്യതയാണ് കാണുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.